എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യുമ്പോൾ ബാങ്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് വന്ന സമയത്ത് March 1 മുതൽ August 31 വരെ കാലയളവിൽ മൊറട്ടോറിയം പീരീഡായിട്ട് ഇതാക്കിയിട്ട്, അതായത് മുതലും പലിശയൊന്നും അടയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അത് ആ വരുന്ന EMI മുതലിലേക്ക് മാറ്റിവെക്കുന്ന രീതിക്കുള്ളൊരു മൊറട്ടോറിയം സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് അടവ് തെറ്റിയാലും അത് സിബിലിലേക്കോ ഇല്ലെങ്കിൽ NPA അക്കൗണ്ടിലേക്കോ പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ കോവിഡ് സമയത്ത് അത്രയും ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊക്കെ സമയത്ത് ആശ്വാസമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്കീമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ, ഇല്ലെങ്കിൽ ഇന്നലെ വരെ, ഓൾമോസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് കേസും കാര്യങ്ങളും സ്റ്റേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് മൊറട്ടോറിയം പീരീഡ് നീട്ടണം, ഇല്ലെങ്കിൽ ആ സമയത്ത് പെൻഡിങ് വന്നിട്ടുള്ളതൊന്നും ഈ കിട്ടാക്കടമായിട്ട് മാറ്റാൻ പറ്റില്ല, ഈ സിബിലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് ദിവസം കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇതിന് വേണ്ടി ഒരു കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇനി ഇത് സ്റ്റേ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാങ്കുകാർക്ക് ഇനി കിട്ടാനുള്ള ലോണിൻ്റെ എമൗണ്ട്, EMI കാര്യങ്ങളെല്ലാം കിട്ടാക്കടമായിട്ട് അവർക്ക് അത് എഴുതാം. അതേമാതിരി അവർക്ക് ലോണ് പെൻഡിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സിബിൽ ആയിട്ടുള്ള ഏജൻസി, അതേമാതിരി ഈ ക്രെഡിറ്റ് സ്കോർ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിക്കൊക്കെ റിപ്പോർട്ട് കൈമാറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ 2020 മറ്റേ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ ഇതേമാതിരി കിട്ടാക്കടം ബാങ്കുകാർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എത്ര കിട്ടാക്കടം ഉണ്ട് എന്നുള്ളതൊന്നും ഫിനാൻഷ്യലി ആർക്കും തന്നെ അറിവില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അപ്പോൾ അവരെല്ലാം കടം കിട്ടി അല്ലെങ്കിൽ ആക്റ്റീവാണ് എന്നുള്ള രീതിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇനി വരുന്ന ഫിനാൻഷ്യൽ ഇയർ, ഈ വർഷം March 31 ഇയർ എൻഡിങ് ആവുന്ന സമയത്ത് എന്തായാലും 100,000+ കോടി രൂപയുടെ കിട്ടാൻ കടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് സ്വകാര്യ ഏജൻസികളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഒരുപാട് പേർക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഇനി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ കാരണം വെച്ച് പറഞ്ഞാൽ സിബിലിൽ ഒരിതേപോലെ നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ലോൺ അക്കൗണ്ട് NPA അക്കൗണ്ടിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കിട്ടാക്കടമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ താഴത്തോട്ട് പോകും. നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോറും മാത്രം നോക്കിയിട്ടാണ് നമുക്ക് ഇനി എല്ലാവരും ലോണ് തരിക എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി വരും വർഷങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിതോടെ മനസ്സിലാക്കുക. അപ്പോൾ പരമാവധി ഏതെങ്കിലും ബാങ്കുകളിലും കാര്യങ്ങളിലൊക്കെ ഇതേമാതിരി നിങ്ങൾ വല്ല പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചുകൊണ്ട് ക്രെഡിറ്റ് സ്കോറിൽ, അതായത് റിപ്പോർട്ട് കൊടുക്കാത്ത രീതിക്ക് ബാങ്ക് മാനേജറോടും കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.